ഗവർണർക്കെതിരെ കലാപ ആഹ്വാനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിഷേധത്തെ തല്ലി ഒതുക്കാമെന്ന് കരുതണ്ട, വിവരദോഷത്തിന് അതിരു വേണമെന്നും ഈ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇത്രയേ പറയുന്നുള്ളൂവെന്നും ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു. ഈ വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, മുഖ്യമന്ത്രി ഒട്ടും സഭ്യമല്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്ന് പറയുമ്പോഴും ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, രാജ്ഭവൻ മുഖ്യമന്ത്രിക്കെതിരെ വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത്? ലക്ഷ്മി, കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ഗവർണർക്കെതിരെ നടത്തുന്ന അക്രമ സ്വഭാവമുള്ള ആ പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും ഈ SFI ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവത്തോടു കൂടി ഗവർണർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു. അതേ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ഇന്ന് വൈകിട്ട് അടൂരിൽ നവകേരള സദസ്സിന്റെ പൊതുയോഗം നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. പ്രതിഷേധത്തെ തല്ലി ഒതുക്കാമെന്ന് കരുതേണ്ട, വിവരദോഷത്തിന് അതിരു വേണം, ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇത്രയേ പറയുന്നുള്ളൂ, ഒതുക്കത്തിൽ നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി, ഗവർണറുടെ നിലതെറ്റിയ അവസ്ഥയിലുള്ള മനുഷ്യനാണ് ഗവർണർ എന്ന് പറയുന്ന വളരെ പരിതാപകരമായിട്ടുള്ള ചില പ്രസ്താവനകളും പറയുന്നു. ഗവർണർക്ക് യോജിക്കാൻ കഴിയാത്തവരെല്ലാം അദ്ദേഹത്തിന് റാസ്കൽമാരാണ്, നാടിനെ പ്രകോപിപ്പിക്കുക, നാടിനെ ഭീകരാന്തരീക്ഷത്തിലാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. അത് ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്, ഇത് ഒതുക്കത്തിൽ തീർക്കുന്നതാണ് നല്ലത്, ഗവർണറെ കയറൂരി വിടുന്നവർ ശ്രദ്ധിക്കണം തുടങ്ങിയ പരുഷമായിട്ടുള്ള ചില വാക്കുകൾ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വീണ്ടും ഈ SFI പ്രതിഷേധത്തെ ഗവർണർക്ക് നേരെയുള്ള അക്രമ സ്വഭാവത്തോടു കൂടി തന്നെയുള്ള ആ പ്രതിഷേധത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പല കാര്യങ്ങളിലും ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കലാപാഹ്വാനമാണ് ഒരു ഘട്ടത്തിൽ നോക്കിയാൽ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്.